പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഞങ്ങളുടെ ഈ വീക്കെൻഡിലെ ട്രിപ്പെല്ലാം അവസാനിച്ച് ഞങ്ങളിങ്ങനെ നമ്മുടെ സനത്തിൻ്റെ വീട്ടിലേക്ക് പോവാണ്. അവിടെ അടിപൊളി ഫുഡൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഈ പ്രാവശ്യം ഇറങ്ങിയപ്പോൾ ഒരുപാട് ലേറ്റായി. വണ്ടി ചാർജ് ചെയ്യാൻ വേണ്ടി ചാർജിങ് സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. പിന്നെ ലിൻഡി ചേച്ചി, അങ്ങനെ ഞങ്ങൾ പോവുകയാണ്. അടുത്ത ആഴ്ച വരുന്നതാണ് ഇതേപോലെ തന്നെ. അപ്പൊ എന്തായാലും ഞങ്ങളെ ഒരുപാട് സ്ഥലങ്ങൾ കൊണ്ട് കാണിച്ചു. ലിൻഡി ചേച്ചിക്കാണ് അത്. ഒരു മടിയില്ലാതെ തിരക്കായിട്ടും ഞങ്ങൾ എല്ലായിടത്തും കൊണ്ട് കാണിച്ചതിന് വളരെയധികം സന്തോഷം. പിന്നെ ഒരു പാളിച്ച മാത്രമേ പറ്റിയുള്ളൂ. ഇന്നലെ ഞങ്ങൾക്ക് ചെറിയൊരു പാളിച്ച പറ്റി. എല്ലാ ദിവസവും നമ്മൾ വീട്ടിൽ നിന്നായിരുന്നു ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നത്. അതെ, വണ്ടി ചാർജ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ അബദ്ധത്താൽ കയറിയതാണ്. അപ്പോൾ എല്ലാവർക്കും ചെറിയൊരു കോക്കും ഒരു കാപ്പിയും ഒരു ഷേക്കും എന്താ മാറിയിരിക്കുന്നത്, ഇങ്ങോട്ട് വരൂ, സ്ക്രീനിലേക്ക് വരൂ എന്ന് വേണമെന്ന് പറഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടെ ഓർഡർ ചെയ്തു. ഓർഡർ ചെയ്ത് സെലക്ട് ഓർഡർ ചെയ്തു. സത്യമായിട്ടോ, ദൈവത്തിന്റെ ഒരു കൃപ കൊണ്ട് ഇന്നലെ ഞങ്ങൾക്ക് ഷൂട്ട് ഉണ്ടായിരുന്നു, വലിയൊരു ഷൂട്ട്. പക്ഷെ എന്തോ ഒരു ചില കൊഞ്ച് നടക്കുന്ന പോലെ കിളി മാറി നടക്കുന്നു. ഒരു കഴിച്ച് നഗറ്റ്സിൽ ഒതുങ്ങി. പക്ഷെ ഞങ്ങൾ സെലക്ട് ഈ അഞ്ചെണ്ണ ഓർഡർ ചെയ്തോളൂ, നാല് പേര് ഷെയർ ചെയ്തു. പക്ഷെ എന്താണെന്നറിയില്ല. എനിവേ, ഇനി പുറത്തുനിന്ന് ഭക്ഷണം ഒരു തുള്ളി പോലും കഴിക്കരുതെന്ന് ഇതിലൂടെ മനസ്സിലായി. നാല് ദിവസം നല്ല അടിപൊളി ഫുഡ്, എത്ര ലേറ്റ് ആയാലും ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയിട്ടാണ് കഴിച്ചിട്ടാണ് പോകുന്നത്. അതെ, കഴിഞ്ഞ വീഡിയോയിൽ കണ്ടല്ലോ, നമ്മൾ പുറത്ത് പോയപ്പോഴും ഫുഡ് കഴിച്ചിട്ടാണ് പോയത്. അതെ, കൊണ്ടുപോയി, നമ്മൾ ഉണ്ടാക്കി നല്ല ഫിഷ് ബിരിയാണി ഒക്കെ കഴിച്ചു, സൂപ്പർ ആയിരുന്നു. അപ്പൊ ഇനി നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? അതെ, നമ്മുടെ സനത്തിന്റെ വീട്ടിലോട്ടാണ് പോകുന്നത്. അപ്പൊ സനത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആക്ച്വലി സനുവിന്റെ വയർ റിലേഷൻ ഉണ്ട്. അതായത് അച്ചാടെ വയർ, അച്ചാടെ റിലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ചാടെ മൂത്ത ബ്രദറിന്റെ മകളുടെ മകനാണ്, കൊച്ചുമോനാണ്. അതായത് അച്ചായുടെ പപ്പയുടെ ബ്രദറിന്റെ കൊച്ചുമോനാണ്. എല്ലാരും അതുപോലെ തന്നെ സനത്തിപ്പം പത്ത് കഴിഞ്ഞിട്ട് ഇനി പ്ലസ് ടു. ഇവിടുത്തെ എന്താണ്? ഇവിടുത്തെ സിക്സ്ത് ഫോം. ഏതാ സിക്സ്ത് ഫോം? ഓക്കെ. ഇവിടെ ആക്ച്വലി നമ്മൾക്ക് പ്ലസ് ടു എന്തോ കോളേജിന്റെ ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഈ ഒരു സനത്ത് വന്ന ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒരു മിഡിലാണ് വന്നിരിക്കുന്നത്. ട്വൽത്തും ജോയിൻ ചെയ്യാൻ പറ്റില്ല, ഡിഗ്രിയും ജോയിൻ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ലക്കിയാണ്, ബിക്കോസ് ഇവിടെ വരാൻ പറ്റുക പറഞ്ഞ തന്നെ ഭയങ്കര ഭാഗ്യമാണ്. ഇനി സനത്തിന് സെലക്ട് ചെയ്യാം, ജോലിക്ക് വേണമെങ്കിൽ ജോലിക്ക് പോവാം. അവൻ വന്നിട്ടുണ്ട് കേട്ടോ യു കെയിൽ, അത് കുഞ്ഞു ബേബി ആയിരുന്നപ്പോഴാണ് വന്നത്. അയ്യോ, പാവം, നിഷ്കളങ്കമായ മുഖം കണ്ടില്ലേ. ഈ കുട്ടിക്ക് 18 വയസ്സേ ഉള്ളെന്നാണ് പറയുന്നത്. വേറൊരു 18 വയസ്സുകാരൻ അങ്ങോട്ട് പോകുന്നുണ്ട്. പെങ്ങളുട്ടിയാണ്, കണ്ടാലും പറയും. അങ്ങനെ ഞങ്ങൾ ഇനി യാത്ര തുടങ്ങാൻ വേണ്ടി പോവാണ്. ഞങ്ങളുടെ കരുപ്പിലാണ് ഡ്രൈവർ പറഞ്ഞു, ക്യാമറ അല്ല, ഞങ്ങൾ ഇവിടെ ഇട്ടിട്ട് പോവും. അപ്പൊ നമുക്ക് യാത്ര തുടങ്ങാം. അപ്പൊ ഞങ്ങൾ ചാർജ് ചെയ്യുന്നൊക്കെ കണ്ടല്ലോ നിങ്ങള്. ബിക്കോസ് ഇവിടെ ഇപ്പൊ ഭയങ്കര ബിസിയാണ് കേട്ടോ. ആദ്യം രണ്ട് ചാർജിങ് പോയിന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ 8 ഉണ്ട്. 8 നിറഞ്ഞിരിക്കുകയാണ്. അപ്പൊ നമുക്ക് വിട്ടാലോ. ഞങ്ങള് നേരത്തെ ഇറങ്ങിയത് കൊണ്ട് അതിന്റെ കാര്യം കഥയൊന്നും പറയില്ല. എവിടെ ഇപ്പൊ ഇറങ്ങിയാലും ലേറ്റ് ആവാട്. അതെ, അപ്പൊ നമുക്കിനി യാത്രകൾ കണ്ടുപോവാം. ടിങ്കിൾജി പേര് മാറിയോ? ടിങ്കിൾജി ആണോ? ഇപ്പൊ ഓക്കെ ആയോ? Thank you very much. Hello.
ഞങ്ങൾ യാത്രയിലാണ്. ക്രോയിഡൻ ടു എവിടെയാണ് നിന്റെ സ്ഥലം? പീറ്റർബോ വരെ എത്ര 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 മണിക്കൂറുണ്ട്? രണ്ടര മൂന്ന് മണിക്കൂറുണ്ട് അല്ലേ? പോയിക്കൊണ്ടിരിക്കുകയാണ്. കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു മൂടിയ കാലാവസ്ഥയാണ്. മഴ ചാറുന്നുണ്ട്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫൈനലി നമ്മൾ എത്തിയിരിക്കുകയാണ്. അതെ, ഉച്ചക്കത്തേക്ക് വേണ്ടിയിട്ട് നല്ല അടിപൊളി ബീഫ് വരട്ടിയതും ചിക്കൻ ബിരിയാണിയാണ് നമ്മുടെ പ്രസന്ന ചേച്ചി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷെ ഞങ്ങൾ എത്തിയത് ഇച്ചിരി വൈകിപ്പോയി, 5 മണിയായപ്പോൾ എത്തി. ചേച്ചി ആയതുകൊണ്ട് പിന്നെ ഒന്നും പറയില്ല, ചിരിച്ചോണ്ട് ഞങ്ങളെ വെൽക്കം ചെയ്യും, കണ്ടോണം കേട്ടോ. വൈകുന്നേരത്തെ ചായയും കഴിച്ചിട്ട് എനിക്കൊന്ന് ഇവരിവിടെ ലഗേജ് ഒക്കെ ഇറക്കും. നിങ്ങളിപ്പോ ഇറങ്ങുകയാണോ? എടാ, അതൊക്കെ എടുത്ത് കയറ്റി വെക്കടാ, അതൊന്നും ആവശ്യമില്ല. തട്ടില്ല, തട്ടില്ല. Yes. നിന്റെ പെട്ടി മാത്രം മതി. ഓക്കേ, ലെറ്റ്സ് ഗോ. ഇതിന് ആക്ച്വലി ഗൾഫിൽ നിന്നൊക്കെ വന്ന സ്റ്റൈലാണ്. നമുക്ക് പെട്ടിയൊക്കെ സ്വന്തം വീട്ടിലേക്ക്. അവന്റെ മുഖത്തൊരു നിരാശ ഉണ്ടോ? വലിയ താല്പര്യമില്ല വീട്ടിലേക്ക് വരാൻ. ഒരാഴ്ചയിൽ പിന്നെ വരാല്ലോ. മുഖത്തൊക്കെ അറിയാമല്ലോ. ഇനിയിപ്പൊ 3 ദിവസം ജോലിക്ക് പോകണല്ലോ. അതിനിപ്പൊ 2 ദിവസം ആക്കി കിട്ടിയാ മതി. ബാൻഫയർ ആയതുകൊണ്ട് ഇനിയിപ്പോ ഇനി ഒരു 2 ദിവസം കിട്ടുമോ? സത്യം പറ നിനക്ക് എത്ര ദിവസം ജോലിക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്? എനിക്ക് പോവാനേ ആഗ്രഹമില്ല. എനിക്ക് വെറുതെ ഇങ്ങനെ പൈസ കിട്ടിയാ മതി. അത് നല്ലൊരു ആഗ്രഹമാണ്. സനു, നിന്നോടൊന്ന് ചോദിക്കട്ടെ, നിനക്ക് എന്താ? എനിക്ക് ആഗ്രഹം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇവിടെ എന്തേലും ജോലിക്ക് തന്നെ പോകണം. കാര്യം എന്താ അറിയോ, തിങ്കള് ജോലിക്ക് പോയി കഴിഞ്ഞാൽ വീട്ടില് വെറുതെ ഇരുത്താണ്, ഭയങ്കര അയ്യോ. പോസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് നല്ല വിശപ്പുണ്ട്. നല്ല മഴയായി അല്ലേ? കാലാവസ്ഥയൊക്കെ അതെ, കാണിക്കാൻ പോവാണ്. അത് നമ്മുടെ വ്ലോഗില് കാണിക്കാൻ പോവാണ്. അതെ, ചെറിയൊരു കൊച്ച് മാങ്ങ അല്ല ആപ്പിളൊക്കെ കഴിച്ച് നിപ്പുണ്ട്. അതെ 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 അതെ. വന്ന് വെൽക്കം ചെയ്യുന്ന സിനി ചേച്ചി. സിനി ചേച്ചി വരൂ വരൂ. ഞങ്ങള് സാബുചേനെ ആക്ച്വലി കണ്ടിട്ടില്ല കേട്ടോ. വന്നതിന് ശേഷം ഇതാണ് നമ്മുടെ പടകൾ. അന്ന് ബിരിയാണി ഉണ്ടാക്കിയിട്ട് സോറി, ഞങ്ങള് കുറച്ച് വൈകിപ്പോയി. എത്ര നാളായില്ലേ കണ്ടിട്ട്? ഇത് ഞങ്ങളുടെ പുതിയ കുഞ്ഞ്. സ്ഥലത്ത് പറഞ്ഞു തനി ഏഞ്ചലാണ്. ആണോ? ചേച്ചിയുടെ ഷോ, ചേച്ചിയുടെ ഷോ കണ്ടു. ആറര ഷോയിലുണ്ട്. ചേച്ചിയുടെ ഷോ, ചേച്ചിയുടെ ഷോ, ചേച്ചിയുടെ ഷോ. ആപ്പിൾ ടേസ്റ്റ് ഉണ്ടോ? അറിയത്തില്ല.
ഓ മൈ ഗാഡ് ഗൈസ്, ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പാവം പിന്നെ എല്ലാം ഞങ്ങൾ പറഞ്ഞു അവരോട് കഴിച്ചോളാനെ. ഓ മൈ ഗാഡ്, കണ്ടോ അടിപൊളി ചിക്കൻ ബിരിയാണി. ഓ ഇതെന്താ ചിക്കൻ ബിരിയാണി വിത്ത് മുട്ട, അത് അച്ചായിക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ഉണ്ടാക്കിയതാണ്. ഇത് ബീഫ്, ഓക്കേ, സാലഡ്, പപ്പടം, പിക്കിൾ, ഇതൊക്കെ ആരുടെ പ്രിപ്പറേഷൻ ആണ്? ആണോ? താങ്ക് യു കേട്ടോ, ഞങ്ങള് വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞു ചൂടാക്കി വെക്കണം. അത് ലാസ്റ്റ് കാണിക്കാം. അതെ, ട്വിങ്കിളിനെ പോലെ. നിങ്ങൾ രണ്ടുപേരും പച്ചയാണല്ലോ, ഇത് എന്താണ്? ഇത് ഇതാണ് ഏഞ്ചൽ. ഹലോ, ഹായ്. ഇത് ശരിക്കും സിനി ചേച്ചി, ഇത് കോപ്പി, ഒന്നും പറയാനില്ല, അസൽ കോപ്പി. അപ്പനാണോ അത്? എങ്ങനെയുണ്ട് പുതിയ വീടൊക്കെ? സെറ്റ്? ഞങ്ങൾ ഓൾറെഡി നേരത്തെ വ്ളോഗിൽ വന്നിട്ടുണ്ട്. എനിവേ ഗൈസ്, ഇനി കൂടുതൽ സംസാരിക്കാൻ ഞങ്ങൾ നേരെ ഫുഡിലേക്ക്. ഓ, വെറൈറ്റി ബീഫ് ആണ്, അത് വിത്ത് ക്യാപ്സിക്കം. ഇത് വിത്തൗട്ട് ക്യാപ്സിക്കം? ഓ മൈ ഗാഡ്. ഇപ്പൊ കഴിക്കാം. കഴിച്ചോ? എന്താ കഴിച്ചേ? ബിരിയാണി. മിനിയാണി കഴിച്ചു അല്ലേ? മിനിയാണി പ്രശ്ന ചേച്ചി, മിനിയാണി കഴിച്ചു. വിശന്ന് കഴിഞ്ഞാൽ ഇതൊക്കെ ചെയ്യോ അവൻ. അങ്ങനെ ഞങ്ങൾ ഞങ്ങൾ പോവുകയാണ് ഗൈസ്. പ്രസേജ് നല്ല ഫുഡായിരുന്നു കേട്ടോ, നല്ല അടിപൊളി ഫുഡ്, ഒന്നും പറയില്ല. അപ്പൊ രണ്ട് വെറൈറ്റി ഉണ്ടാക്കി. അതെ, പിന്നെ ഇവിടെ ഏറ്റവും സന്തോഷം നമ്മുടെ മർത്തവപ്പള്ളി അടുത്തുണ്ട്. ഇനി എല്ലാ ആഴ്ചയിലും വരും, എന്നിട്ട് ഇവിടെ വന്നിട്ട് ഫുഡ് കഴിച്ചിട്ട്. നല്ല തീരുമാനം. പറ്റാണ് ശനിയാഴ്ച വൈകുന്നേരം തന്നെ വരുമോ? അതെ, അതെ, എന്നിട്ട് ഉച്ച വൈകുന്നേരം. അതെ അതെ, കണ്ടു കണ്ടു. ആ റെഡ് സിഗ്നലിന്റെ അവിടെ തന്നെയാണ് നമ്മുടെ മർത്തവപ്പള്ളി. അതെ അതെ, അതെ, അവിടെ. ഓക്കെ, അപ്പം എന്തായാലും ഇനി നെക്സ്റ്റ് ടൈം ക്യാമറ മാറുകയാണ്. ഇത്രയും നാളും നല്ലൊരു ദിവസങ്ങളായിരുന്നു ഇനിയുള്ള ദിവസങ്ങൾ. അതെ, പട്ടിണിയും പരിവട്ടവുമായി ഞങ്ങൾ ഇങ്ങനെ പോകും. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടം. ഇത് ചെറിയൊരു വീഡിയോ ആണ്, വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഫാമിലി വീഡിയോ. പിന്നെ ഭയങ്കര സന്തോഷം, ഇന്ന് ഭയങ്കര സന്തോഷം, എല്ലാരും കണ്ടു. ഇനി എന്തായാലും അടുത്ത പുതിയ വീഡിയോസ് വരുന്നത് വരെ നമ്മളെ സനത്ത് പറഞ്ഞ പീറ്ററോ ഇത് പറയൂ, ഇതിനെ കുറിച്ച് നാല് വാക്ക് പറഞ്ഞു. വളരെ നല്ല പ്രദേശമാണ്. ആ ആ പറയൂ. ആ, നല്ലൊരു പ്രദേശമാണ് അല്ലേ? ആ, പിന്നെന്തൊക്കെയാണ് പറയാനുള്ള ഈ പ്രദേശത്തെ കുറിച്ച്? പിന്നെ ആണോ മലയാളി ഫ്രണ്ട്സിനെ ഒക്കെ കിട്ടിയോ? ഇതാണ് നമ്മുടെ ഏഞ്ചൽ. ഏഞ്ചലിന്റെ വീട്ടിലോട്ടാണ് നമ്മൾ പോകുന്നത് അല്ലേ? ആ, പിന്നെന്താണ് പറയാനുള്ളത്? ആണോ, മാറി കൊടുത്തില്ല സ്കൂട്ടറാരും നമ്മൾ ഇരിക്കും. പിന്നെ പറയൂ പറയൂ. ആയിക്കോട്ടെ, പറ. ഗ്രാമത്തിൽ ആൾക്കാരുണ്ടെന്നോ? എനിക്ക് കണ്ണുണ്ട്, അപ്പൊ എനിക്ക് ആൾക്കാരെ കാണാം. നല്ല മഴ ചാടുന്നുണ്ട്. ഓക്കെ ഓക്കെ, അപ്പൊ ശരി അല്ലേ? ഓക്കെ, അപ്പം ടാറ്റ. Thank you.